ഞാൻ ആദ്യം ഈ ചർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു പരാമർശിച്ച് പോകേണ്ടത് ഇ ഡി വിഷയമാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അരുൺ ഈ ചർച്ചയിൽ ഉള്ളതുകൊണ്ടാണ്. കാരണം അരുണ് ഇതുമായി ബന്ധപ്പെട്ട കൈരളിയുടെ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം മറ്റൊരു മാധ്യമത്തിൻ്റെ, മനോരമയുടേതാണെന്ന് തോന്നുന്നു, ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരം കൈരളി പുറത്തു കൊണ്ടുവന്നിട്ടും അത് ആ നിലയിൽ വിലയിരുത്താനോ വിലയിരുത്തി വാർത്തയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ കേരളത്തിൻ്റെ മാധ്യമ രംഗം ശ്രമിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുണിന് അത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാനും പറയാനും കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തയാൾ എന്ന നിലയ്ക്ക് കൂടി ഇ ഡി ഈ വിഷയത്തിൽ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ തിരുത്തുന്നു. റൈറ്റ്, അരുണിലേക്കാണ് പോകേണ്ടത്, പക്ഷേ അരുണിൻ്റെ ഫോൺ കട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ശ്രീ പ്രേംകുമാർ, അപ്പോൾ ആ ഇ ഡി നമ്മുടെ ഈ വാർത്തയെല്ലാം കഴിഞ്ഞ് ആദ്യം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ സിറ്റിങ്ങിൽ, ദാ ഇന്നിപ്പോൾ അത് പൂർണ്ണമായും അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ഡോക്ടർ പ്രേംകുമാർ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അല്ല, അതെന്താന്ന് വെച്ചാല് ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിൻ്റെ അകത്ത് മീഡിയയെ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള മെഷീനറിയെയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് രണ്ടിനെയും, ഇതിന് രണ്ടിനും മാത്രമല്ല, ആളുകളുടെ വിശ്വാസത്തെ, അന്ധവിശ്വാസങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആളുകൾ തമ്മിലുള്ള കാലാകാലമായി നിൽക്കുന്ന ദേഷ്യങ്ങളെ അല്ലെങ്കിൽ പക വൈരാഗ്യം ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഒരു ഒരൊറ്റ പാർട്ടിയുടെ ഒരൊറ്റ ഐഡിയോളജിയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള 100 കൊല്ലത്തിലധികം എന്താ പറയുക ശ്രമകരമായി നടത്തിയ, ഇനി അങ്ങോട്ടുള്ള ഒരു 10-20 വർഷം വളരെ വളരെ ഭീകരമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിനെതിരെയുള്ള, കേരളത്തിലെ സർക്കാരിനെതിരെയുള്ള ഈ പ്രോസസ്സുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കോൺഗ്രസ്സുകാരും നമ്മളും തമ്മിൽ ഇതിനെപ്പറ്റി ഒബ്സർവ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവർക്കെതിരെ വരുമ്പോൾ മാത്രം അവർ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഒക്കെ മനസ്സിലാക്കുകയും അല്ലാത്തപ്പം ഇൻഡിവിജ്വൽ കേസസ് എടുത്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും, അതിനെ അപഗ്രഥിക്കുകയും ചെയ്യും. കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ, ആളുകളുടെ പണം പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ, വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ അതിനെ ഉപയോഗിക്കുന്നത്, അതിനെ എന്താ പറയുക വളർത്തിക്കൊണ്ടുവരുന്നത് ഈ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തെ, കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അതിന് പകരം എന്താ പറയുക ഇതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ് മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പെർച്ചേസ്ഡ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, കൊട്ടേഷൻ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യുന്നത്. മുഴുവൻ കളവല്ല പറയുന്നത്, പറയുന്നതിൻ്റെ അകത്ത് ചെറിയ സത്യങ്ങൾ ഉണ്ടാവും, ഒരു പരിധിവരെയുള്ള സത്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ സത്യങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയുന്ന അസത്യങ്ങളാണ് ഏറ്റവും ഭീകരമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നത്, ഏറ്റവും ഭീകരമായിട്ട് പ്രസന്റ് ചെയ്യപ്പെടുക. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആരോഗ്യവകുപ്പിനെതിരെയുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ വന്നിട്ടുള്ള കാര്യം അന്വേഷിച്ചാൽ, നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഒന്നാമത്തെ ഘട്ടത്തിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഹൃദ്യം പദ്ധതിയിലെ 20 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾ പോയിട്ടുണ്ട് എന്നാണ്. പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഹൃദ്യം പദ്ധതി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഏറ്റവും ഫാസ്റ്റായ രീതിയിൽ സ്വകാര്യ ആശുപത്രികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ വാർത്ത ആരോഗ്യമന്ത്രിക്കെതിരെ വന്നതിൻ്റെ അകത്തും പകുതി സത്യമുണ്ടായിരുന്നു. ഈ വരുന്ന നവംബർ 20 ആവുമ്പം 2 മന്ത്രിമാരെ മാറ്റി എന്താ പറയുക പ്ലേസ് ചെയ്യേണ്ടതുണ്ട് LDFൽ. അത് നേരത്തെയുള്ള കമ്മിറ്റ്മെന്റ് ആണ്, അവിടം വരെ സത്യമാണ്. അതിനുശേഷമുള്ള വീണ ജോർജും ഷംസീറും മാറുന്നു എന്നുള്ളത് ഫിക്ഷനാണ്, ഫോൾസ്ഹുഡ് ആണ്. പക്ഷെ ഈ ഫോൾസ് ന്യൂസ് ആണ് ഇവര് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രചരിപ്പിക്കുക. മൂന്നാമത്തെ ഇപ്പം അടപടലം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന വാർത്തേന്റെ അകത്ത് ഹരിദാസൻ എന്ന് പറഞ്ഞ വളരെ വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, തട്ടിപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ അയാളുടെ മരുമകൾക്ക് ജോലി വാങ്ങാൻ വേണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്, കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, അയാൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷേ ആ സത്യത്തിലേക്ക് അല്ല വരൽച്ചുകൊണ്ടിരുന്നത്, മറിച്ച് ഇതിൽ സംസ്ഥാന ഗവൺമെന്റും ആരോഗ്യവകുപ്പും മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളും ഇൻവോൾവ് ആണെന്നുള്ള കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം പിടിക്കപ്പെടുമ്പോൾ അതിസമർത്ഥമായിട്ട് ഇവർ അതിൻ്റെ പിറകിലുള്ള ഒരു ഒരു വാസ്തവമുണ്ടല്ലോ, ഹരിദാസിന്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ലേ, അഖിൽ സജീവ് കുറ്റക്കാരനാണല്ലോ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുക. പഴയതുപോലെ വെറും രമേശ് ചെന്നിത്തലയുടെ കാലത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലുള്ള ആരോപണങ്ങളല്ല എന്നുള്ളതാണ് സത്യം. ഇത് വളരെ വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന കാര്യമാണ്.
കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഇപ്പൊ വിളിക്കാവുന്ന ഏറ്റവും നല്ല പേര് പണ്ട് കാമരാജ് കോൺഗ്രസ് എന്താ പറയുക, ആന്റണി കോൺഗ്രസ്, കരുണാരൻ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ പോലെ കനകലു കോൺഗ്രസ് എന്നാണ് വിളിക്കേണ്ടത്. കനകലു കോൺഗ്രസ്, സുനിൽ കനകലു പറയുന്നത് പോലെയാണ് ഇവരിപ്പോ പ്രവർത്തിക്കുന്നതും പ്രതികരിക്കുന്നതും. ഇത് പല തവണയായിട്ട് പല ആവർത്തിയായിട്ട് മീഡിയ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, മുഖ്യമന്ത്രി പലതരത്തിൽ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ വന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതിനേക്കാൾ ഭീകരമായ ആരോപണങ്ങളാണ്, ഇതിനേക്കാൾ എന്താ പറയുക നെറികെട്ട ആരോപണങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും മോശമായ രീതിയിൽ ഇടപെടുന്നത് പർച്ചേസ് ചെയ്യപ്പെട്ട കൊള്ളക്കാരും കള്ളക്കച്ചവടക്കാരും നടത്തുന്ന മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. എന്താ പറയുക, ഇത്രയും കാലവും നമ്മൾ കേരളത്തിന് മലയാളത്തിന് സവിശേഷമായിട്ട് ഉണ്ടായിരുന്ന എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൂടെ തകർന്നു പോകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.